ഭാഗം 5, മഹിഷാസുരമർദ്ദിനി സ്തോത്രം. മീനാക്ഷിയിലെ അമ്മമാരെ, സഹോദരിമാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ 5 ഭാഗത്തിലെ മഹിഷാസുരമർദ്ദിനി സ്തോത്രത്തിൻ്റെ 5 ഭാഗം ഞാനിവിടെ പറയാം. ഇനി ശ്ലോകം ആദ്യം നമുക്ക് നോക്കാം. ഐരണദുന്നത ശത്രുവദോദിത ദുർധര നിർധര ശക്തിഭൃതേ ചതുരവിചാരണധൂരിണ മഹാശിവ ദൂതകൃത പ്രമദാധിപതേ ദുരിത ദുരീഹ ദുരാശയ ദുർമതി ദാനവദൂതകൃതാന്തമതേ ജയ ജയ ഹേ മഹിഷാസുരമർദ്ദിനി രമ്യകപർദിനി ശൈലസുതേ. അർത്ഥം നോക്കാം. ഐരണദുർമദ ശത്രുവദോദിത ദുർധര ദുർധര ശക്തിയുതേ. ആ രണ്ടു വരിയുടെ അർത്ഥം പറയാം. യുദ്ധത്തിൽ അഹങ്കാരത്തോടുകൂടി ശത്രുക്കളെ വധിക്കത്തക്ക വിധം ഭഗവതിയിൽ നിന്ന് ബഹിർഗമിക്കുന്ന തടുക്കാനാവാത്ത തേജസ്സോടുകൂടിയ ദേവി. അതായത് ഈ ശത്രുക്കളെ നിഗ്രഹിക്കാനായിട്ട് അല്ലെങ്കിൽ യുദ്ധം ചെയ്യാനായിട്ട് ശത്രുക്കളുടെ ചെന്നപ്പോൾ ഭഗവതിക്ക് എന്താ പറയുക, ഭഗവതിയിൽ നിന്ന് ബഹിർഗമിക്കുന്ന ഓരോ ശക്തി അത് തടുക്കാനാവാത്ത തേജസ്സോട് കൂടിയതായിരുന്നു എന്നാണ് അതിനർത്ഥം. രണ ദുർമദ, അതായത് രണം യുദ്ധം, യുദ്ധത്തിലുള്ള അഹങ്കാരം. ദുർമദം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അഹങ്കാരം. രണം യുദ്ധം, അപ്പം യുദ്ധത്തിലുള്ള അഹങ്കാരം. ദുർധരം, അത് തടുക്കാൻ കഴിയാത്തത്. നിർധര, തുടർച്ചയായി പ്രവഹിക്കുന്ന ശക്തിഭൃത, ശക്തിയോടുകൂടിയവളെ. യുദ്ധത്തിൽ അഹങ്കാരം തടുക്കാൻ കഴിയാത്തതായ ശക്തിയോടുകൂടി തുടർച്ചയായിട്ട് ശക്തിയോടുകൂടിയവളെ. ചതുരവിചാരധുരീണ മഹാശിവദൂതം. ചതുരന്മാരും, അതായത് അതിസമർത്ഥന്മാരും എന്നർത്ഥം. ഏത് കാര്യത്തിനും ചിന്തിച്ചതിന് ശേഷം മാത്രം ചെയ്യുന്നവരും ആയ പരമാത്മാവിൻ്റെ ഭൂതഗണങ്ങൾ അല്ലെ, ദൂതജനങ്ങൾ എന്നർത്ഥം. ദൂതകൃത പ്രഥമാധിപതി, അങ്ങനെയുള്ള ശിവന്റെ ഭൂതഗണങ്ങളാൽ അല്ലെങ്കിൽ ശിവന്റെ ദൂതന്മാർ എന്നർത്ഥം, ഗണങ്ങളാൽ നിർമ്മിക്കപ്പെട്ട മഹാസൈന്യത്തിൻ്റെ അധിപതിയായിട്ടുള്ളവളെ, ആ ശിവന്റെ ദൂതന്മാർക്ക് അധിപതിയായിട്ടുള്ളവളെ. ശരിക്കും ദേവിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ശിവൻ തന്നെ ഭൂതഗണങ്ങളെ അയച്ചതാണെന്ന് ഇതിനകത്ത് പറയുന്നുണ്ട്. ഭൂതഗണങ്ങളെല്ലാം എത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ദുരിത ദുരീഹം, ദുരിതം തീർക്കുന്നതിനായിട്ട്, അതായത് അസുരവംശത്തിൻ്റെ അസുരവംശത്തിൽ ജനിക്കുന്ന ദുരിതം കൊണ്ട് ദേവിയോട് ഏറ്റവും മോശം പ്രാപിക്കുന്നത്, അതായത് ആ ദുരിതം തീർക്കാനായിട്ടാണ്. ദുരാശയ ദുർമതിദാനവ, അതായത് ദുഷിച്ച ആശയത്തോടു കൂടിയവരും. ദുർബുദ്ധികളായ ദാനവന്മാരില്ലേ. ദൂതകൃതാന്തമതേ, മേൽപ്പറഞ്ഞ വിശേഷങ്ങളോട് കൂടിയ അസുര സൈന്യത്തെ കൃതാന്തം, അതായത് കൃതാന്തം പറഞ്ഞാൽ കാലിനായി തീരുന്നവളെ, അതായത് ഈ ശത്രുക്കൾക്ക്, ഈ അസുരന്മാർക്ക് കാലിനായി തീർന്ന ഭഗവതി എന്നാണ് അതിനർത്ഥം. വിശേഷം ഭഗവതിയെ ഈ വിശേഷങ്ങളെല്ലാം സൈന്യത്തിനും മഹിഷാസുരനും ഒരുപോലെ യോജിക്കും. അഹങ്കാരത്തോടും യുദ്ധത്തിൽ നിന്നവരും അസുരന്മാരുമായ ശത്രുക്കളെ മുഴുവൻ തടുക്കാൻ വയ്യാത്ത തേജസ് കൊണ്ട് നിശേഷം നശിപ്പിച്ചവളും, അതിസമർത്ഥന്മാരും ചിന്താശീലരും ശിവഭഗവാന്റെ ദൂതന്മാരും അടങ്ങിയ വലിയൊരു സൈന്യത്തിന്റെ അധിപതിയാണ്. ഇത്രയും ആൾക്കാരെ അമ്മയ്ക്ക് കൂടെ ആളുണ്ട്, കൂടെ ഉണ്ട്. അമ്മയ്ക്ക് സഹായിക്കാൻ വേണ്ടി ഭഗവാൻ വിട്ടതാണ്. ഈ ശക്തി കൊണ്ട് എതിർക്കാൻ ഇടവരികയും അങ്ങനെ മോശം നേടുകയും ചെയ്യാൻ തയ്യാറായി വന്ന അസുര സൈന്യത്തിന് യമഭാവം, യമഭാവം എന്ന് പറഞ്ഞാൽ കാലൻ്റെ ഭാവം അല്ലേ, യമഭാവം പൂണ്ടവളും, കാലിനെ പോലെ കൊല്ലുക, കാലിനാണല്ലോ നമുക്ക് ആയിച്ചെടുക്കുന്നത്. അപ്പോൾ ആ ഭാവം പൂണ്ടവളും ജഡാധാരണിയും, ജഡാധാരിയാണല്ലോ നേരത്തെ ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഭഗവാൻ ഭർത്താവിനെ എങ്ങനെ, ഭർത്താവ് എങ്ങനെയാണോ അങ്ങനെയാണ് ഭാര്യയെന്ന് അല്ലേ. ഭഗവാൻ ജഡധരിച്ചപ്പോൾ ഭഗവതിയും ജഡാധാരണിയായി. ഹിമവൽ പുത്രിയും, അതായത് ഹിമവാന്റെ പുത്രിയായ ശ്രീ പാർവതിയും, മഹിഷാസുര മർദ്ദിനിയുമായ ദേവി നീ വിജയിക്കട്ടെ എന്നാണ് അതിനർത്ഥം. ദേവിയെ എതിർക്കാൻ തോന്നുന്നത് പാപത്തിന്റെ ശക്തി കൊണ്ടാണ് അല്ലെ. ദേവിയോട് യുദ്ധം ചെയ്യുന്ന നമുക്ക് ഒരു നമ്മുടെ പാപത്തിന്റെ ഫലമായിട്ട് നമുക്ക് എല്ലാം ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നേരെ എതിരായിട്ട് വരും. അത് നമ്മുടെ സമയദോഷമാണ് നമ്മൾ പറയാറില്ലേ.
പക്ഷെ ദേവിയാൽ വധിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന മോശം കിട്ടുകയും ചെയ്യുന്നു. അത് നമുക്ക് എത്ര ദുഷ്ടത ചെയ്താലും അമ്മയിൽ നിന്ന് നമുക്കൊരു അങ്ങനെ ഒരു കാര്യം ഉണ്ടായാലും ഈശ്വരന്മാരിൽ നിന്ന് നമുക്കൊരു വധം നമുക്ക് മോശത്തിന് ഇടവരും ചെയ്യുന്നു. അസുരനിഗ്രഹത്തിൽ പുറപ്പെട്ട ദേവിക്ക് ചൈതന്യവും ആയുധങ്ങളും അടക്കം നാനാ തരത്തിലുള്ള സഹായം ദേവേന്ദ്രനും ത്രിമൂർത്തികളും ചെയ്തു കൊടുത്തിരിക്കുന്നു. അല്ലെ, ദേവന്മാരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അങ്ങനെ ദേവിക്ക് ആവശ്യമില്ലെങ്കിൽ കൂടി പൊതുജന സമന്വയേന എല്ലാം സ്വീകരിക്കുകയും ചെയ്യും. അല്ലേ, ധനജനും ദാനവനും ഒന്നു തന്നെ. അത് എന്താ പറയുക, മനുവിൻ്റെ പരമ്പര, അതായത് മനുവിൻ്റെ പരമ്പര മാനവൻ എന്ന പോലെയാണല്ലോ. ധനുവിൻ്റെ പരമ്പര ദാനവർ ദാനവൻ എന്നൊക്കെ ഇങ്ങനെ പറയത്തില്ലേ. അപ്പോൾ ശത്രുക്കളെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഭഗവതി പല രൂപങ്ങളിലും ഭാവങ്ങളിലും വന്നിട്ടുണ്ട്. ഭയങ്കര ശക്തിയോടുകൂടി തന്നെ, അതും വളരെ തേജസ്സോടുകൂടി തന്നെ ഉണ്ടായിരിക്കുന്നു. ദേശത്തോടുകൂടി തന്നെയാണ് ശത്രുക്കളെ വധിക്കാൻ വന്നതെന്നും യമൻ്റെ മുഖത്തോടും യമൻ്റെ രൂപത്തോടും, അതായത് യമശക്തിയോടുകൂടി കാലൻ്റെ രൂപത്തിലും വന്നിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പം മഹിഷാസുരമർദ്ദിനി പല ഭാവത്തിലും പല രൂപത്തിലും വന്നിട്ടുണ്ട്. എങ്ങനെ വന്നാലും നമ്മുടെ ഭഗവതി ശാന്തസ്വരൂപിണിയാണ്, സൗന്ദര്യവതിയാണെന്ന് അർത്ഥം. ഈ അഞ്ചാം ശ്ലോകത്തിലും ഇങ്ങനെ പറയുന്നു. ഹരിയോം.